മാമച്ചാ പോകുന്ന വഴി ആ തലസ്ഥാനം ഒന്ന് കാണിച്ചു തരുമോ? ആ സ്ഥാനം റൂമിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ഇതാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം. ആ അത് ഇതായിരുന്നോ? മുന്നേ കണ്ടിട്ടുണ്ടോ? बाकी ഓ ഞാൻ മരുന്നും പ്രമാണിച്ച് വെച്ചായിരിക്കുമല്ലേ. നമ്മൾ തമ്മിൽ ഇതിനെ ആവശ്യമുണ്ട് മാമച്ചാ. ഒന്നേ അണികളെ ഗോപി ഇല്ല അവിടെ? ആളകത്തുണ്ട്. റെസ്റ്റ് എടുത്തോളൂ. നേതാവ് പറഞ്ഞിട്ടില്ലേ റെസ്റ്റ് എടുത്തോ, കിടന്നോ. ഗോപി 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 ഏത് തെണ്ടിയാണോ മാമച്ചനോ? നീ ഇപ്പൊ ഇംഗ്ലീഷ് ഒക്കെ നോയന അയ്യ വായിക്കാനൊന്നുമല്ല, ഉറങ്ങുമോ മോത്തോട്ട് വെളിച്ചോടിക്കാതിരിക്കാനെ. ഇംഗ്ലീഷ് ആയതുകൊണ്ട് നല്ല കട്ടിയാ. ഇതാരാ? ആ ഇത് നമ്മുടെ പുതിയ വൈനാ, യൂത്തിന്റെ. ആ മനസ്സിലായി, ജില്ലാ പ്രസിഡന്റ് ടോണി വക്കത്താനം. ഹലോ, തണുത്ത എന്തെങ്കിലും പറഞ്ഞാലോ. എടാ അവിടെ ഉറങ്ങാതാരെങ്കിലും ഇരിപ്പുണ്ടെ, മൂന്ന് സോഡ നാരങ്ങളും കൊണ്ടുവന്നടാ. എന്നാലും എന്റെ മാമച്ച, പ്രസിഡന്റ് ആയിട്ട് വെറുതെ ഇരുന്നാ മതി എന്നാ സ്വാമി പറഞ്ഞപ്പോ ഇത്രയും വിചാരിച്ചില്ല. ഒരു പണിയില്ലെന്നേ. അതൊക്കെ ശരിയാവുന്നേ, ഏതെങ്കിലും ഒരു മുന്നണി ഇരുന്ന് കേറി കൂടത്തെ. പണിയൊക്കെ താനേ വരും, താൻ നോയിക്കോ. നാളത്തെ ചർച്ചയിൽ എന്നേലൊക്കെ നടക്കും. ആ നടന്നാ കൊള്ളാം. പിന്നെ നാളെ ഞാൻ ഉണ്ടാവില്ല, താൻ ഒറ്റയ്ക്ക് പോയാ. അതെങ്ങനെ ശരിയാവും? ഞാൻ വേറൊരു വഴിക്ക് കാര്യങ്ങൾ ശരിയാക്കാൻ നോക്കുക. നമ്മുടെ പൂഞ്ഞാറ്റുകാരൻ വഴി യു പി എഫിലേക്ക് ഒരു ശ്രമം. നമ്മക്കിപ്പൊ ഇടതു മാത്രമേ പറ്റുള്ളൂ എന്നൊന്നുമില്ലല്ലോ. പിന്നെ താൻ ഉദയഗിരി പഞ്ചായത്തിൽ എന്തോ മഴക്കുഴി പദ്ധതി ഒപ്പിച്ചിരുന്നു കേട്ടല്ലോ. എത്രടയാ? പുറത്ത് പുറത്ത്. ആരും അറിഞ്ഞിട്ടില്ലല്ലേ. അതിന് മാത്രമൊന്നും ഇല്ലെന്നേ. എന്നാലും എത്ര ഉണ്ട്? ഒരു 65 ലക്ഷം രൂപ. എന്നിട്ട് കുഴി കുത്തി തുടങ്ങിയോ? മഴയില്ലാതെ കുഴി എവിടെ കുത്താനാ? ആ എന്നാ പിന്നെ ആദ്യം മഴ പെയ്യാനുള്ള ഒരു പദ്ധതി തുടങ്ങ്. അത് കൊള്ളാലോ, നോക്കാം. ആ പിന്നെ വീതം വെക്കുമ്പോ നമ്മളെ ഒന്നും മറക്കല്ലേ. എന്നാ ഞാൻ ഇറങ്ങിക്കോ. ആ അല്ലെങ്കിലും പണ്ട് മൂലം ഇങ്ങനെ പൈസയുടെ കാര്യം പറയുമ്പോ നിനക്ക് ചെവി കെട്ടൂടാ. കമ്പിളി പൊതപ്പ്, കമ്പിളി പൊതപ്പ്. ഹലോ, ആ സ്വാമി, എനിക്ക് എന്തെങ്കിലും ഒരു പണിതാ സ്വാമി. ഇവിടെ വെറുതെ ഇരുന്ന് വേറെ ഇറങ്ങിയിരുന്നേ. ലേറ്റ് ആയല്ലോ. എന്തോ മഴക്കുഴിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ. അത് ഈ മഴ പെയ്തിട്ട് മൊത്തം കുഴിയായിട്ട് കാര്യം പറഞ്ഞേ ഉള്ളൂ. ആ ഒന്നും അല്ല, എന്തോ ചിക്കിലി ഇടുന്ന കേസാ, അല്ല എന്നോട് പുറത്തു വെക്കാൻ പറഞ്ഞേ. അത്രയും മനസ്സിലായില്ലേ? ധാരാളം. ഹലോ ടോണി വക്കത്താനം, ഇങ്ങനെ വെറുതെ നടന്നാ പോരാ. നമ്മുടെ ഊത്ത് വിങ് ഒന്ന് നമ്മുടെ യൂത്ത് വിങ് ഒന്ന് ഉഷാറാക്കണം. ചെല്ലു ചെല്ലു. മാമച്ച, ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് നന്ദിയുണ്ട് മാമച്ച. ഏഴാം ക്ലാസ്സിൽ തോറ്റ പിന്നെ ആദ്യമായിട്ട് ഒരാൾ എന്റെ യഥാർത്ഥ പേര് വിളിക്കുന്നത്. സത്യത്തിൽ ഇങ്ങനൊരു പേര് എനിക്കുണ്ടെന്ന് എനിക്ക് പോലും ഓർമ്മയില്ലായിരുന്നു. എന്തായാലും സന്തോഷമായി. അപ്പൊ നാരങ്ങളോ? വെറും വാഗ്ദാനം കിട്ടുകയല്ല, അതുകൂടെ മനസ്സിലായില്ലേ. വരൂ. മച്ചാ ഫോൺ വെക്കും. സഖാവത്തി, നമസ്കാരം. വന്നിട്ട് കുറേ നേരമായോ? ഞാൻ 11 മണിക്ക് പതിനൊന്ന് മണിക്ക് എത്താമെന്ന് തന്നെ ഞാൻ കരുതിയത്. പക്ഷേ അതിനിടയ്ക്ക് ആ പിള്ള കയറി അങ്ങോട്ടേക്ക്. പുതിയതായി ആരെയും മുന്നണിയിൽ എടുക്കേണ്ടത് പിള്ള. കൂടെ കൂടാൻ കുറെ ഈർക്കിളി നേതാക്കന്മാരും. അവസാനമെടുത്ത് വെളിതള്ളെന്ന് പറഞ്ഞപ്പോ ഒക്കെ അങ്ങ് അടങ്ങി. വലിയ പാട് തന്നെയായി മുന്നണി സംവിധാനം. വെളിവില്ലാത്ത കുറെ പാർട്ടികളും അതിനൊക്കെ പറഞ്ഞ നേതാക്കന്മാരും. അല്ല, നമ്മുടെ കാര്യം ദേശകാലം. ആ തന്റെ കാര്യം ഞാനെടുത്ത് ചർച്ചയ്ക്ക് വെച്ചതും തുടങ്ങിയെല്ലാം കൂടെ വി കെ പിക്ക് ആയിരുന്നു ഏറ്റവും വലിയ കുഴപ്പം. തനിക്ക് അറിയാവുന്നല്ലേ. ഏതായാലും കാര്യങ്ങൾ നന്നായി തന്നെ അവസാനിച്ചു. അടുത്ത മുന്നണി യോഗത്തിൽ താനും ഉണ്ടാകും. തന്റെ പാർട്ടിക്ക് നേതാക്കന്മാര് മാത്രമുള്ളൂ എന്ന് എനിക്കറിയാം. തന്നോടുള്ള ബന്ധം കൊണ്ട് മാത്രം ഇതൊക്കെ. അന്ന് വീര ഞങ്ങളുടെ മുന്നണി വിട്ടു പോയപ്പോ താടി തോമസിനെയും തെയ്യനെയും അവിടുന്ന് ഇളക്കി ഞങ്ങളുടെ കൂടെ നിർത്തിയത് താനാ. അന്ന് താനാ കളി കളിച്ചില്ലായിരുന്നെങ്കിൽ വീണതിനെ എല്ലാം കൂടി മൂക്കും കുത്തി. അതൊക്കെ മറക്കാൻ പറ്റുള്ളൂ. അതെ, സീറ്റിന്റെ കാര്യമൊക്കെ ഒരെണ്ണത്തിന് സാധ്യതയുണ്ട്, ചിലപ്പോ അതില്ലെന്നും വരും. സീറ്റിന് വേണ്ടി ഏതൊക്കെ നാറികൾ എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കറിയാം. എലക്ഷൻ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇനി എല്ലാ ഒലപ്പാമ്പുകളും തലപൊക്കാൻ തുടങ്ങും. താനും ഇവിടെ വൈകിട്ടുണ്ടാവൂലോ, കാണാം. അല്ല, ഡൽഹി വരെ ഒന്ന് പോണം. ഓ, ശർമാജിയോട് എന്റെ അന്വേഷണം പറഞ്ഞേക്ക്. സീറ്റിന്റെ കാര്യം ഒരാഴ്ചക്കുള്ളിൽ തീരുമാനമാകും. ഞാൻ വിളിക്കാം. ലാൽ സലാം സഖാവേ. സത്യം കേട്ടോ.
ഡൽഹി ആകെ മാറിപ്പോയല്ലോ. അതിന് നീ ഡൽഹി ഉണ്ടോ? എങ്ങനെ ന്യൂഡൽഹി സിനിമയില് തലസ്ഥാനം ഒന്നും കൂടെ കാണണം. ഏയ് ആ സ്ഥാനം എനിക്ക് കാണണ്ട. ശർമാജിയുടെ അടുത്ത് ചെല്ലുമ്പം കുറച്ച് ഭവ്യതയോടെ വിനയത്തോടെ ഒക്കെ ഇരിക്കണം, മനസ്സിലായോ? ഇവന്മാർക്ക് ഇതെല്ലാം വെട്ടി റബ്ബർ വെക്കാൻ മേലായിരുന്നു. ഇവിടെ റബ്ബർ പിടിക്കുകയല്ല, അതുകൊണ്ടാ ഇതാ നോക്ക്. ആ ഇതാണല്ലേ ചൈന ഗേറ്റ്, ഇന്ത്യ ഗേറ്റ്. ഗേറ്റില്ലാണ്ട് മതിലൊന്നുമില്ലല്ലോ. ഒന്ന് മിണ്ടായിരിക്കോ? പറഞ്ഞ മാതിരി മതിലില്ലല്ലോ. ആ കേട്ടോ, അതെ ഒന്നുമില്ല. നമസ്കാരം സ്വാമി. യാത്രയൊക്കെ സുഖമായിരുന്നു? സുഖമായിരുന്നു. ഇത് സ്വാമി ശർമാജിയുടെ പേഴ്സണൽ സെക്രട്ടറി. നമസ്കാരം. ആ നമുക്ക് ഇപ്പൊ പുറപ്പെട്ട ശർമാജിയെ കാണാം. ആ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആയിക്കോട്ടെ, വാ. പ്രണാം ശർമാജി. അരേ മാംചന്ദ്, ആ ഭയാവ്, തുമ്ഹാരാ ഹി ഇന്തസാർ ഥാ. അരേ കൈസേ ഹോ? മൈ ടേക്ക് ഹോ. ये कौन है? ये हमारा स्टेट प्रेसिडेंट टोनी वकतान है। अच्छा स्टेट प्रेसिडेंट? या, आई विड़, आई विड़। आओ ठीक है, ठीक। अच्छा बैठ जा, बैठ जा। शर्मा जी, मैं। अच्छा अच्छा ठीक है, ठीक है। तो केरल के असेंबली में भी हम हमारा प्रेजेंस बताने जा रहे हैं। बहुत अच्छा क्या मामचंद। शुक्रिया कॉमरेड मुरली जी ने सब कुछ करके दिया। अच्छा शर्मा जी को पास प्रणाम बोला है। अरे वाह रे वाह रे वाह। देखो मामचंद, पार्लियामेंट के लिए बहुत से योजनाएं हैं मेरे पास, लेकिन अभी क्या है कि मुझे होम मिनिस्टर के साथ एक अपॉइंटमेंट है। तुम ऐसा करो कि शाम को मुझसे मिलना, डिटेल्स बता दूंगा। शाम को मिलेंगे ना? मिला। धन्यवाद। ഒരു ഹിന്ദി സിനിമ കഴിഞ്ഞ പോലെ ഉണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞൊക്കെ സത്യമായിരുന്നല്ലേ? നിങ്ങൾ ആള് കൊള്ളാട്ടോ, നാട്ടുകാർ നാറുകള് ഇതുവല്ല അറിയുന്നുണ്ടോ? അല്ല മാമച്ച, തിരുവനന്തപുരത്ത് നിങ്ങൾ പറഞ്ഞു ഞാൻ ജില്ലാ പ്രസിഡന്റ് ആണ്, ഇവിടെ വന്നപ്പോ പറഞ്ഞു ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ആണ്. ഇപ്പൊ നാളെ അമേരിക്ക പോകുമ്പോ നിങ്ങളെ ഇനിയും പ്രസിഡന്റ് ആക്കുമോ? അതാണ് ഖദറിന്റെ ഗുണം, സ്ഥാനങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഓ ഒരു കാര്യമില്ല, പോരൂ.